ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിൽ അണയുന്നു ഞങ്ങൾ വരുമോ യാഗമേശമായി തരുമോ രക്ഷതൻ സൗഭാഗ്യം ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിൽ അണയുന്നു ഞങ്ങൾ വരുമോ യാഗമേശമായി തരുമോ രക്ഷതൻ സൗഭാഗ്യം ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപകളെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പുതിയൊരു ദിവസം ദൈവം നമുക്കായി നൽകിയിരിക്കുകയാണല്ലോ. ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ആരാധനാക്രമ വത്സരത്തിൽ പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എലിയാസ് ശ്ലീഹാ മൂശക്കാലത്തിലേക്ക്, പ്രത്യേകിച്ച് കാലഘട്ടം മുഴുവനും അന്ത്യ നാളുകളെക്കുറിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഒരുക്കത്തോടുകൂടി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഈ കാലഘട്ടത്തിലെ സുവിശേഷ വായനയൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. ഒരുക്കത്തോടുകൂടെ ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരുക്കത്തോടുകൂടിയുള്ളൊരു നല്ല ജീവിതവും നമുക്കുണ്ടാകണമെന്ന് കർത്താവിനോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ ദിവസങ്ങളെ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ പ്രത്യേകമായിട്ട് ഓർത്ത് ഈ വിശുദ്ധ ബലി സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ കുർബാനയും നൊവേനയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ നിയോഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിക്രാന്തൻ, റൂബി, പി എം സേവ്യർ ആൻഡ് ഫാമിലി, ജെയിംസ് സെബാസ്റ്റ്യൻ ആൻഡ് ഫാമിലി, എം ഡി തോമസ് ആൻഡ് ഫാമിലി, ഡാറിൽ ആൻഡ് ഗീത, പൗലോസ് അറയ്ക്കൽ ആൻഡ് ഫാമിലി, ജോൺസൺ ജോസ് ആൻഡ് ഫാമിലി, ചാൾസ് ആൻഡ് ഫാമിലി, ഇവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്ക. Thank you.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഭമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാനെ, മനുഷ്യവർഗത്തിന് നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന് ഞങ്ങളൊരു കർത്താവുമായി മിശിഹായിക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമൃതത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളും അനുസ്മരണവും ആഘോഷമായ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാമിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സിംഹാസനത്തിന്റെ മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവേന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേയ്ക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സഹോദരരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 31 4 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ വരുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും. പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുത്തേക്ക് തിരികെ ചെല്ലുവിൻ. അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും. അസീറിയ മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ കൊണ്ടുവരും. മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ അവനെ സംഹരിക്കും. അവൻ വാളിൽ നിന്ന് ഓടിപ്പോകും. അവൻ്റെ യുവാക്കന്മാർ അടിമകളാകും. അവൻ തൻ്റെ അഭയശില വിട്ട് ഭീതിയോടെ ഓടിപ്പോകും. അവൻ്റെ സേവകന്മാർ പതാക ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പലായനം ചെയ്യും. സിയോനിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പര
അതിപൂജിതയാമാതാവിന് മുന്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെയും മധുരസ്വരം ശ്രവിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, പൗലോസ് ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം, അധ്യായം 1:3-10 വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്കു വേണ്ടി എപ്പോഴും ദൈവത്തിന് സമുചിതമായി നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾക്കുള്ള സഹനശീലവും വിശ്വാസവും നിമിത്തം ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിനു വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അതിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിവിധിയുടെ തെളിവാണിത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് യാതനകൾ തിരിച്ചു നൽകുക ദൈവനീതിയാണ്. കർത്താവായ ഈശോ തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇതുവഴി സമാശ്വാസം നൽകും. അപ്പോൾ അവൻ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ ഈശോയുടെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷ നൽകും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അകന്ന് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം വിശ്വസിച്ചതിലൂടെ വിശ്വാസികളായ സകലരിലും
അത്ഭുത വിഷയമാകുന്നതിനും ആ ദിവസം കർത്താവ് വരും. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് അതെന്താണെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ ഈശോ കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ ശാസിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഈശോ അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈശോ അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ച വീണ്ടും കിട്ടട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തക്ഷണം അവനെ കാഴ്ച വീണ്ടും കിട്ടി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അനുഗമിച്ചു. ഇത് കണ്ട് ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ചിന്തകളിലൂടെ ധ്യാനത്തിലൂടെ നമ്മൾ ആയിരിക്കുകയാണല്ലോ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പരാതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സ്നേഹത്തിൻ്റെ പേരിലാണ് പലപ്പോഴും പരാതികൾ ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. അമ്മമാരുടെ പരാതികൾ മുഴുവനും സ്നേഹത്തിൻ്റെ പേരിലുള്ളതാണ്. മക്കളെ സ്നേഹിച്ചത് എന്നിട്ട് അവർ തിരിച്ചു കൊടുക്കാത്തത്, ഭർത്താവിനെ സ്നേഹിച്ചിട്ട് തിരിച്ചു കിട്ടാത്തത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മുടെ എല്ലാവരുടെയും പരാതികൾ എപ്പോഴും ഈ സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവർ എന്നോട് ഇങ്ങനെയൊക്കെയാണല്ലോ പെരുമാറിയത് എന്നൊക്കെയുള്ളതാണ്. പരിശുദ്ധമ്മ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്ത നാൾ മുതൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പരാതിയില്ലാത്ത ജീവിതമായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ നമുക്ക് വായിക്കാം. പിന്നീട് പലപ്പോഴും പരാതി പറയാവുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മ നിശബ്ദയാവുകയാണ്. ദേവാലയത്തിൽ ഉണ്ണിയെ കളഞ്ഞു കിട്ടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ, കിട്ടിക്കഴിയുമ്പോൾ ഈശോ അവരോട് പറയുന്ന വാക്കുകൾ നമ്മൾ ധ്യാനിച്ചാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോഴും തിരിച്ച് മറുപടിയൊന്നും പറയാതെ, പരാതിയൊന്നും പറയാതെ ആകെ ഒരു കാര്യം ചോദിക്കുന്നു, ഞങ്ങൾ വിഷമിച്ചല്ലോ. മറിയം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വേറെ പരാതികളൊന്നും പറയാതെ ഈശോയുമായിട്ട് തിരിച്ചു പോവുകയാണ്. അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെയാണ്.
ബെത്ലഹേമിലേക്കുള്ള യാത്ര നമുക്കറിയാം. അവിടെ ഒരിടം പോലും കിട്ടാതെ കാലിത്തൊഴുത്തിൽ കുഞ്ഞിന് പിറവി കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കറിയാം. ഇല്ലായ്മയുടെ നടുവിലൊന്നും അമ്മ പരാതിപ്പെടുന്നില്ല. തുടർന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നപ്പോഴും അമ്മ ഒരിടത്തും പരാതിപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഈശോയ്ക്ക് വട്ടുപിടിച്ചു, അവന് ഓഫായിപ്പോയി, തലയിൽ ഓഫായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരുമെല്ലാം ഈശോയുടെ പക്കലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അവർ പറയുന്ന പോലെ അങ്ങ് പോകുന്നുണ്ട്. തിരിച്ചും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോരുന്നുണ്ട്. അതിൻ്റെ അകത്തൊന്നും ഒരിടത്തും ഒരു പരാതിയുടെ സ്വരവോ ചിന്തകളൊന്നുമില്ല. ഏറ്റവും മനോഹരമായ ഉദാഹരണം കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രന് കുരിശിൽ മരിക്കുന്ന ഒരു വേളയിൽ ഏത് അമ്മയുടെ ഹൃദയവും പിടയാവുന്ന ഒരു അവസരമായിരുന്നു അത്. തൻ്റെ മകന് കൂട്ടിക്കൊണ്ട് നടന്നവർ ഊണിലും ഉറക്കത്തിലും എന്നതുപോലെ സ്വന്തമെന്ന് കരുതിയ ശിഷ്യന്മാർ ഒരെണ്ണം പോലും കുരിശിൻ്റെ വഴിയിൽ തിരിഞ്ഞു നോക്കിയില്ല, കുരിശിൻ്റെ ചുവട്ടിൽ എത്തിയില്ല. പേരിന് ഒരു യോഹന്നാൻ മാത്രം അവിടെ ഉണ്ടായിരുന്നു. കുരിശിൻ്റെ വഴിയിൽ സഹായിച്ചവർ മുഴുവനും മറ്റു നാട്ടുകാരായിരുന്നു. കണ്ണുനീർ തുടയ്ക്കാനായിട്ട് വന്ന വെറോനിക്ക ഈ ശിഷ്യ സമൂഹത്തിൽപ്പെട്ട ആരുമല്ലായിരുന്നു. അല്ലായെങ്കിൽ അവൻ്റെ കുരിശ് ചുമക്കുവാനായിട്ട് സഹായിച്ച ശിമയോന് ശിഷ്യഗണത്തിൽപ്പെട്ടവനല്ലായിരുന്നു. ഈശോയുടെ മൃതദേഹം കൊണ്ട് സംസ്കരിക്കുവാനായിട്ട് കൊണ്ടുപോയ അരമത്യാക്കാരൻ ജോസഫും ഈ 12 പേരിൽപ്പെട്ട ആരുമല്ലായിരുന്നു. അമ്മ വെച്ച് വിളമ്പിയിട്ടുണ്ടാവും എത്രയോ തവണ ഈ ശിഷ്യന്മാർക്ക്. എങ്കിലും ഈശോയുടെ ഒരു നിർണായകമായ ജീവിതത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ ശിഷ്യന്മാരാരും കൂടെയില്ലായിരുന്നു. എല്ലാവരും ഉപേക്ഷിച്ചു പോയി. കുരിശിൻ്റെ ചവിട്ടിൽ അമ്മ അതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ചിട്ടുണ്ടാകും. എങ്ങനെ നടന്നവനാണ്, ആരൊക്കെ ഉണ്ടായിരുന്നവരാണ്, ഓസാന പാടിയവരും ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ധ്യാനിക്കാറുണ്ട്. അമ്മയ്ക്ക് പരാതികളില്ല, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈശായുടെ ഉത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ആരുമില്ല എന്ന് മനസ്സിലാക്കുന്ന അമ്മ നേരെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലേക്കാണ് പോകുന്നത്. നമ്മിൽ അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുപോലെ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരമ്മ പോലും ഈ മക്കളെ അന്വേഷിച്ച് പിന്നീട് പോകത്തില്ല, അവർ വരട്ടെ ഞാൻ രണ്ട് വർത്തമാനം പറയുന്നുണ്ട് എന്നേ പറയുകയുള്ളൂ. ഇങ്ങനെ വേണവടാ ചെയ്യാനായിട്ട് കൊണ്ടു നടന്നവൻ ഒരാവശ്യം വന്നപ്പോഴെല്ലാം ഓടിക്കളഞ്ഞില്ലേ എന്ന് രണ്ട് വർത്തമാനം ഞാൻ അവരെ കാണുമ്പോൾ പറയും എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ കരുതുക. അമ്മ പക്ഷേ അവരെ അന്വേഷിച്ചിറങ്ങി അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കുകയാണ് ശക്തിപ്പെടുത്തുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ്, കറയില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ്, പരാതിയില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ്. എനിക്ക് എന്ത് കിട്ടി, എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടി എന്ന് അമ്മയൊരിക്കലും അന്വേഷിക്കുന്നില്ല. എനിക്ക് കൊടുക്കുവാനായി പറ്റുന്ന സാധ്യതകളെ കുറിച്ചാണ് എപ്പോഴും അമ്മയുടെ ചിന്ത. എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ. ആരെല്ലാം എപ്പോഴെല്ലാം എനിക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പ് അമ്മ നടത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഈ കണക്കെടുപ്പാണ്. നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ ഒറ്റക്കൊടുത്തതിൻ്റെ കണക്കെടുപ്പ്, നമ്മൾ സ്നേഹിച്ചവർ നമ്മെ തള്ളിപ്പറഞ്ഞതിൻ്റെ കണക്കെടുപ്പ്, നമ്മൾ കൂടെ നിർത്തിയവർ നമ്മളെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കണക്കെടുപ്പുകൾ, നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന മുഴുവൻ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ. എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ, എന്നാലും നീ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേടാ, എന്നാലും നീ എന്നോട് ഇപ്രകാരം പറഞ്ഞില്ലേ മോളെ എന്നൊക്കെയാണ് നമ്മൾ പറയുക. പരാതികളുടെ മേൽ പരാതികളാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗുണത്തെക്കുറിച്ചൊന്ന് ധ്യാനിച്ചാലോ. പരാതിയില്ലാതെ സ്നേഹിക്കുന്ന യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് അതാണ്. പരാതി പറയുന്നിടത്ത് സ്നേഹമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം. എന്തോ കിട്ടുമെന്ന് കരുതിയിട്ടാണല്ലോ സ്നേഹിച്ചത്. ഈശോ അപ്രകാരമല്ലായിരുന്നു, പരിശുദ്ധ അമ്മയും അപ്രകാരം അല്ലായിരുന്നു. സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഗുണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ദൃഢമായിട്ടുണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിൽ കുടുംബാംഗങ്ങൾ നമുക്ക് എന്തു നൽകി എന്നതിനെക്കുറിച്ച് നമ്മളധികം വ്യാകുലപ്പെടുകയില്ല. എനിക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു എന്നേ ചിന്തിക്കുകയുള്ളൂ. ഞങ്ങൾ അച്ഛന്മാരാണെങ്കിൽ ഇടവക എനിക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നതിനപ്പുറത്തേക്ക് ചിന്ത മുഴുവനും എനിക്ക് ഇടവക കൂട്ടായ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് മാത്രമായിട്ട് മാറും. ഇല്ലെങ്കിൽ പരാതി മാത്രമേ കാണുള്ളൂ, ഞാൻ ഈ ചെയ്തിട്ടും എടുത്തിട്ടും ഒന്നും ആരും മൈൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ള പരാതി മാത്രം. നമ്മൾ ചിലരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് പരാതികൾ മറ്റൊന്നും ഉണ്ടാവുകയല്ല. അവർ അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ഇപ്രകാരം പെരുമാറിയില്ല, അപ്രകാരം പെരുമാറിയല്ലോ എന്ന് പരാതിയൊന്നും കാണുകയല്ല. പകരം എനിക്കിനിയും സ്നേഹിക്കാമായിരുന്നു, എനിക്കിനിയും ചെയ്യാമായിരുന്നു, എനിക്കിനിയും പുറക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയുള്ളൂ. പരാതി പറയാത്തതാണ് നിഷ്കളങ്കമായ യഥാർത്ഥ സ്നേഹമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്നേഹചിന്തയിലേക്ക് ഈ ഒരു പരിശുദ്ധ അമ്മയുടെ ധ്യാന ദിവസങ്ങളിൽ നമുക്കൊന്ന് വളരാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായി, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപയുടെയും രൂപം ധരിച്ച മിശിഹായി, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായി ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്നും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്തത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ മാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയൻ ദൈവാംബികയേയും മാര്യോസേപ്പിനെയും സാദരമോത്തിടാ പാവനം ഈ ബലിയിൽ ആദിയിലെ പോലെ നിന്നേക്കും
എല്ലാവരുമൊന്നായി പാടിയിടട്ടെ ആമീനാമീൻ മാത്തുമായേയും നിണസാക്ഷികളെയും സൽക്കമ്മികളെയും ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തിയുള്ള ആദിയാദനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുവിൽ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ.
കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരേ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പ്രികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ദൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ചരാചര കർത്താവ ദൈവത്തിന് ബലിയർപ്പിപ്പു സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറി ദൃത്വത്തിന്റെ ആരാധ്യമാനാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മലാഖമാടപതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. മണ്ണും
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിടാനുഭവത്തിൻ്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീയമനയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധുപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനമോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിമാർ റോമാലിമർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരാത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമായി വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും കൊറോണ രോഗബാധിതരായ എല്ലാവരുടെ സൗഖ്യത്തിന് വേണ്ടിയും
അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ ആതുര ശുശ്രൂഷ രംഗത്തെ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഇടവാക്കൂട്ടായ്മയ്ക്ക് വേണ്ടിയതിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ലോകമെമ്പാടുമുള്ള ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ ദുരിസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയവത്തനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാള തൽമുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന് വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവികളിരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോം സിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയവ്യക്തനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പോത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ വൃദ്ധിക്കും, പാവങ്ങളെ മോചനത്തിനും, മരിച്ചവരുടെ ഉയർപ്പിലെ വലിയ വൃത്തിയാസിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഗടമഹനീയം സ്മയോഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ മൂല്യരക്തതാൽ രക്ഷിക്കപ്പെടാ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവും സിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കർത്താവ് യേശുവും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ, അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാണിവരെ ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങൾ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജനത്തിനുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും സിഹാട് കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോയെ ദിവ്യകാരുണ്യമായി ആത്മന സ്വീകരിക്കുവാനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായും സിഹായനൊരു ശരീരം പക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങളെ നല്ലകളനോട് നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോട് വിരമിച്ച് പർദീസിൽ നിന്നെ സ്തുതിക്കുവാൻ യോഗ്യരാക്കേണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനും പരിശുദ്ധ കന്യാമൃതത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാവരെ യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. ഞങ്ങളെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായി മിശിഹായി സകലത്തെയും പോത്രയിരിക്കുന്ന അതിനേ മൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി ഈ ദിവ്യരസങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന് മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. വിശ്വാസത്തിൻ തികവിൽ നാം ദൈവപിതാവിനെ വാഴ്ത്തിടാ, നൽകി കന്യാമറിയത്തെ ദൈവം പുത്രനു മാതാവ. കുരിശിൻ സവിധേ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവായി മിശിഹാനാഥൻ നൽകുകയായി കനിവാൽ കന്യാമറിയത്തെ. സ്ത്രീകളിലെല്ലാം ധന്യസദാ
രൂഹാദൻ കൃപയാൽ മറിയം സുദനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാ വരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പാപങ്ങളുമോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു വിളി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ തൻ്റെ പുത്രനെ പാപരഹിതമായ ജീവിതത്തിൻ്റെ ഉടമയായവളിലൂടെ ജന്മം കൊടുക്കണമെന്ന ദൈവിക പദ്ധതി അനുസരിച്ച് വിശുദ്ധ ദമ്പതികളായ ജോവാക്കിമിൻ്റെയും അന്നായുടെയും വാർദ്ധിക്യ അവസ്ഥയിൽ അവിടുന്ന് കനിഞ്ഞു നൽകിയ നിത്യനിർമ്മലയായ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് മധ്യസ്ഥതയും സഹായമായ അമ്മയെ നൽകിയതിന് അവിടുത്തെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. പാപമാലിന്യമില്ലാതെ പിറന്നവളും മഹാഭാഗ്യവതിയുമായ കന്യാമറിയമേ പാപികളുടെയും രോഗികളെ സങ്കേതമേ അഭയം പ്രാപിക്കുന്നവരെ കൈവിടാത്ത ദിവ്യജനനേ അങ്ങേ മക്കളാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല മാലാഖമാരിലും പുണ്യവാന്മാരിലും ഉപരിയായി അലങ്കരിക്കപ്പെട്ട മറിയമേ സുഹൃത പുണ്യങ്ങളാൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മശരീര നൈർമല്യത്തോടെ ജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ അങ്ങേ തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. അങ്ങേ പരിശുദ്ധ ജനനത്തെ ഭക്തിപൂർവ്വം വണങ്ങുന്ന ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും അങ്ങേ സുതനായ ഈശോ മിശിഹായിൽ നിന്ന് പ്രാപിച്ചു തരണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പരിശുദ്ധ കന്യകയുടെ സുകൃതങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇതാ കർത്താവിന്റെ ദാസ്യത്തിന്റെ വാക്കുപോലെ നിൽഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ തിരുമനസ്സിനെ പരിപൂർണമായി വിധേയപ്പെട്ട് ജീവിച്ച പരിശുദ്ധമയെ പോലെ ഞങ്ങളും അനുദിന ജീവിതത്തിൽ ദൈവഹിതമാരാഞ്ഞ് ജീവിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷിച്ച പരിശുദ്ധമയുടെ ശുശ്രൂഷ മനോഭാവവും ജീവിത ലാളിത്യവും ആത്മശരീര പരിശുദ്ധി പാലിക്കുന്നതിനുള്ള അനുഗ്രഹവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നസ്രത്തിലെ തിരു കുടുംബത്തിന്റെ മാതൃകയിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയും പരസ്പര ധാരണയും നിറയുവാൻ
നിത്യനിർമ്മലയായ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയ്ക്ക് ജന്മം നൽകി മുലയൂട്ടി വളർത്തി മാതൃത്വത്തിന് മഹനീയത അറിയുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്താൽ സന്താനം ഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപരഹിതമായി ജീവിച്ച പരിശുദ്ധ കന്യ മറിയത്തിന്റെ പ്രാർത്ഥനാ സഹായത്താൽ മദ്യപാനം, മയക്കുമരുന്ന്, മറ്റു ദുശ്ശീലങ്ങൾ, തഴക്ക ദോഷങ്ങൾ ഇവയുടെ അടിമത്തത്തിൽ കഴിയുന്നവർ ദൈവാനുഭവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ഈശോയെ വളർത്തി പരിശുദ്ധമ്മയുടെ സഹായത്താൽ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും യുവജനങ്ങളും മാതാപിതാക്കൾക്കും സഭയ്ക്കും സമൂഹത്തിനും നല്ലവരായി വളർന്നു വരുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കലായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ വിജയമാതാവിൽ ശരണം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദമായി നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതികൾക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം ഈശോയെ എടുത്തു മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളുടെയും പ്രത്യേക നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് ഈശോയുടെ പക്കലെ പരിശുദ്ധമ്മ വഴി സമർപ്പിക്കാം. ഇപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഈ തിരുവചനം അനുസരിച്ചുകൊണ്ട് പരിശുദ്ധമ്മ വഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കാം. കർത്താവേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ദൈവകുമാരന്റെ മാതാവാകുവാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധമ്മയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഇവിടേക്ക് കടന്നു വരുന്ന അനേക ആയിരങ്ങൾക്ക് അമ്മ വഴി അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ കൃപകൾ കൃതജ്ഞതാപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഈ ലോകമക്കളെ രക്ഷിക്കുവാൻ അവതരിച്ച ദൈവപുത്രന്റെ കാൽവരിയിലെ പരമയാഗത്തിന് സഹകാരണിയായ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്താൽ ക്ലേശകരവും നിരാശാജനകവുമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യാശയും രോഗവിമുക്തിയും പാപവഴികളിൽ നിന്ന് മോചനവും നൽകി ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. എൻ്റെ ജീവിതം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവമാതാവിൽ നിന്നും നമുക്ക് ലഭിച്ച നന്മകൾ ഓർത്ത് നിശബ്ദമായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവായ ദൈവമേ, നിറഞ്ഞ പ്രതീക്ഷകളുമായി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ ഒന്ന് ചേർന്നിരിക്കുന്ന ഞങ്ങളിൽ അങ്ങയുടെ കൃപ വർഷിക്കണമേ. അങ്ങേ രൂപിയാൽ ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങേ പ്രകാശത്താൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. വിചാരത്തിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക സുകൃതങ്ങളെ വിളനിലമായി പ്രശോഭിക്കുന്ന കന്യകാ മാതാവിനെ പോലെ ക്രിസ്തീയ സുകൃതങ്ങൾ പാലിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. അനാദി മുതൽ മറിയത്തെ അമ്മയും മധ്യസ്ഥയുമായി മനുഷ്യകുലത്തിന് നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ സംരക്ഷണയിൽ നിങ്ങൾ നിർമ്മലരും പരിശുദ്ധരുമായി ജീവിക്കുവാൻ ഇടവരട്ടെ. നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും മറിയത്തിന്റെ സംരക്ഷണവും മാധ്യസ്ഥവും നിത്യം നിലനിൽക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ മറിയത്തിന്റെ പ്രാർത്ഥന വഴി ദൈവം നിങ്ങൾക്കായി സാധിച്ചു തരട്ടെ. പാപത്തിൽ നിന്നൊഴിഞ്ഞ് ദൈവസ്നേഹത്തിൽ വളർന്ന് നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവും സിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ആരാധനാ ശുശ്രൂഷകൾക്കായിട്ട് ഒരുങ്ങാം. Thank you.
വിശ്വസ്നേഹത്തോടെ നമ്മളെ സന്ദർശിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയപ്പെടുവാനായി അവിടുത്തോടൊപ്പം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്ന നിമിഷമാണല്ലോ. ഈശോ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളിൽ ഒരാൾ പോലും വിഷമിക്കരുതെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ദൈവകാരുണ്യ സാന്നിധ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമ്പോൾ വലിയ കൃപ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. കരങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളിൽ മുഴുവനും ഒന്ന് നിറയണമേ, നിന്റെ സ്നേഹം നിറയ്ക്കണമേ, നിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ ആരാധിക്കപ്പെടുന്ന ദൈവമേ, സ്വർഗത്തിൽ മഹത്വപ്പെടുന്ന ദൈവമേ,
നിന്റെ തിരുസന്നിധിയിൽ ഈ നിമിഷം നിൽക്കുമ്പോൾ എല്ലാ മലാഹമാരോടും ചേർന്ന് ഞങ്ങളും നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിന്റെ നാമത്തിന് എപ്പോഴും സ്തുതിയും ആരാധന മുഹത്വം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താണു വണങ്ങി നിന്നെ ആരാധിച്ച എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് ഈ നിമിഷം ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ ബലികളോടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളോടും ചേർന്നുകൊണ്ട് ഈശോയെ നിന്നെ ഞങ്ങൾ ഈ നിമിഷം സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവികാരണി ഈശോയെ നോക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ ഓർത്ത് ഈ ലോകം മുഴുവനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈ ലോകം മുഴുവനിലും മഹത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യം സ്മരിച്ചുകൊണ്ട് അവിടുത്തെ ആരാധന സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് സ്നേഹത്തോടുകൂടി ഗായക സംഘത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുന്നു. പിശാചുകൾ പോലും ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവിടുത്തെ ആരാധിക്കുന്നുണ്ട്, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ താണു വണങ്ങിയിട്ട് അവർ പറയുന്നുണ്ട്, ഈശോയെ ഞങ്ങളിൽ നിന്ന്, ദൈവമേ ഞങ്ങളിൽ നിന്ന് ദൂരെ പോവുക എന്ന്. എല്ലാവരും ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നുണ്ട്. യെശയ്യായിക്കുണ്ടായ ദർശനത്തിൽ 6-ാം അധ്യായത്തിൽ യെശയ്യാ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൻ്റെ വലിയ ദർശനമുണ്ടായപ്പോഴും മലാഹമാരും ശ്രപ്പമാരും എല്ലാം വലിയ ശബ്ദഘോഷത്തോടുകൂടെ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കുന്നതിൻ്റെ സ്വരമാണ് അവിടുന്ന് കേൾക്കുന്നത്. ആ ദൈവിക സാന്നിധ്യം ഇതാ ഭൂമിയിലേക്ക് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ സാന്നിധ്യത്തെയും ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ ദൈവിക സാന്നിധ്യത്തിന് പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ വിട്ടു നൽകിക്കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സർവപ്രതാപത്തിലും സർവമഹത്വത്തിലും എഴുന്നള്ളി വന്നിരിക്കുന്ന നല്ല ഈശോയെ നിന്റെ ദൈവിക സാന്നിധ്യത്തെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നിന്റെ നാമത്തിന് എല്ലായിടത്തും എല്ലാ കാലത്തും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്തുതികളിലും പുകഴ്ചയിലും വാഴുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യം വെളിവാക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും എപ്പോഴും നിനക്ക് ആരാധനയും സ്തുതിയും മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ നിശേഷമായ, ഞങ്ങളുടെ ബലഹീനമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് എഴുന്നള്ളി വരുവാൻ തിരുമനസ്സായ ദൈവമേ, നിന്റെ നാമത്തിന് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. ഈശോയേ മഹത്വം, മഹത്വം നിന്റെ നാമത്തിന്, നിന്റെ കൃപകൾക്ക്, സകലത്തിനെ ഓർത്ത് ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള സമയം. പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയിൽ ഈശോ ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളിയിരിക്കുമ്പോൾ ഭവനങ്ങളിലായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭവനം നിറയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവിക ചൈതന്യം നിറയപ്പെടട്ടെ. കരങ്ങൾ വിരിച്ചു പിടിച്ച ദാഹത്തോടുകൂടി ഈശോയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം ഈശോ കടന്നു പോകുമ്പോൾ അന്ധൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ബഹളം കേൾക്കുന്നത്? അവനോട് പറയുന്നുണ്ട്, ഈശോയാണ് കടന്നു പോകുന്നത്. അവൻ വിളിച്ചു പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എന്നോട് കരുണ തോന്നണമേ. എല്ലാവരും അവനോട് നിശബ്ദനായിരിക്കാനായിട്ട് പറയുന്നുണ്ട്, കാരണം വലിയൊരു വ്യക്തിയാണ് കടന്നു പോകുന്നത്. എങ്കിൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ,
എന്നില കരുണിയണമേ കരുണ തോന്നണമേ യേശു നിന്ന് അവനെ വിളിക്കുന്നുണ്ട് വാ എൻ്റെ അടുക്കലേക്ക് വാ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറയുന്നുണ്ട് കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം കാഴ്ചയുണ്ടായിരുന്നൊരു കാലത്ത് നഷ്ടപ്പെട്ടു പോയി എനിക്ക് വീണ്ടും കിട്ടണം അവൻ അബ്രഹാനോട് അപേക്ഷിക്കുകയാണ് ഈശോ പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ പ്രിയപ്പെട്ടവരെ കാഴ്ചയുള്ളവനായിട്ട് അവൻ മാറുന്നു ഈശോയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആവശ്യമുള്ള എല്ലാവരും ദാഹത്തോടെ ആവശ്യപ്പെടും അവിടുത്തെ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ദാഹത്തോടെ ആവശ്യപ്പെടും ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് ആവശ്യങ്ങളിലേക്ക് ഭാരങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് ക്ഷണിക്കും ശല്യപ്പെടുത്തുന്നത് പലതും ഉണ്ടായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുവാൻ നമ്മൾ അപേക്ഷിക്കാതിരിക്കുവാൻ നമ്മളെ നമ്മളെ നിരാശപ്പെടുത്തുന്ന നമ്മളെ നിരുത്സാഹപ്പെടുന്ന പലതും ഉണ്ടായിരിക്കാം അതിനെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കണം ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം നമ്മുടെ ജോലിയും നമ്മുടെ തിരക്കുകളും മറ്റും എല്ലാം നമ്മളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയ നിരാശയും വെറുപ്പും വിദ്വേഷവും എല്ലാം നമ്മളെ നിരാശപ്പെടുത്തിയേക്കാം എന്നാൽ അതിനെല്ലാം ഒന്ന് മറികടക്കുവാനായിട്ട് നീ പരിശ്രമിച്ചാൽ നിനക്കും യേശുവിൻ്റെ സന്നിധിയിലെത്താനായിട്ട് സാധിക്കും കാരണം നീയൊന്ന് നിലവിളിച്ചാൽ അവിടുന്ന് നിനക്ക് വേണ്ടി നിൽക്കും അതിലൂടെ കടന്നു പോകുവായിരുന്ന ഈശോ ഒരു അന്ധൻ്റെ നിലവിളി കേട്ട് അവിടെ നിന്നുവെങ്കിൽ ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഒന്ന് അവിടുത്തെ നോക്കി നിലവിളിച്ചാൽ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ അവിടുന്ന് നമ്മുടെ പക്കൽ നിൽക്കും ചോദിക്കും നമ്മളോട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് കാരണം ഈശോ കടന്നു വന്നിരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് നോക്കിക്ക് അവിടുന്ന് നിറസാന്നിധ്യമായ പ്രകാശിതനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നീ നോക്കിയാൽ നിന്റെ ജീവിതം പ്രകാശിക്കും 34-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവിടുത്തെ നോക്കി അവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല അവിടുത്തെ നോക്കി അവർ പ്രകാശിതരായി പ്രകാശപൂരിതമായിട്ട് അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ മുഖത്തപ്പെട്ടു നിൽക്കുമ്പോൾ ആ സാന്നിധ്യത്തെ ഒന്ന് നോക്കി വിളിച്ച് ഈശോയേ എന്ന് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ഈശോയെ അവിടുന്ന് കടന്നു വരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം 37-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ തിരുവചനം നമ്മൾ ധ്യാനിക്കാറായിട്ടുള്ളതാണ് നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക നിന്റെ ജീവിതം കർത്താവിൽ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക ഈശോയുടെ പക്കലേക്ക് വിട്ടുകൊടുക്കുക നമ്മുടെ ജീവിതങ്ങളെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ജീവിതത്തിൻ്റെ വേദനകളെ സങ്കടങ്ങളെ നിരാശകളെ ഒത്തിരി ആത്മീയ ജീവിതത്തിൽ വളരുവാനുള്ള ആഗ്രഹത്തെ നമുക്ക് സംരക്ഷിക്കാം ഈശോയെ നിന്നിൽ അലിഞ്ഞു ചേരണം നിന്നിലൊന്നായി തീരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ ഇന്നേ ദിവസം ഞങ്ങൾ ധ്യാനിച്ചു നിസ്വാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയിട്ട് പരാതിപ്പെടാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ട് ക്ഷമിക്കുന്ന സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾക്കെല്ലാം കുറവുകളുണ്ട് ഈ മേഖലകളിൽ ഈശോ ഞങ്ങളെ നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപകളുമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ തകർന്നു പോയിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം തളർന്നു പോയിട്ടുണ്ടാവും അതിനേക്കാൾ ഉപരിയായിട്ട് നിരാശ കൊണ്ട് നമ്മുടെ മനസ്സ് തളർന്നിട്ടുണ്ടാകാം സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് 73-ാം സങ്കീർത്തനത്തിൻ്റെ 26-ാമത്തെ തിരുവചനം നമ്മൾ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം പ്രിയപ്പെട്ടവരെ ആ ബലത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അടിയറ വയ്ക്കാം ദൈവത്തിൻ്റെ ആ വലിയ ബലത്തിന് മുമ്പിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ അടിയറ വയ്ക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ എൻ്റെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ദാഹത്തോടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെയും ഓർക്കാം
ഇവിടെ പേര് വിളിച്ചു പറയുന്നവരാകാം അല്ലാത്തവരാകാം, അറിഞ്ഞവർ മാത്രമാണ് ഇവിടെ പേര് തന്നിരിക്കുന്നത്. അവർ മാത്രമല്ല, ലോകത്തിൽ എത്രയോ ദമ്പതികൾ കുടുംബത്തിലേക്ക് പ്രവേശിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച് നിരാശയിൽ കഴിയുന്നു. ആ മക്കളെയെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് ഈശോ കടന്നു പോകുന്ന ദിവസമാണ് നമ്മിലൂടെ. തിരുവചനത്തിൽ വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെ അവിടുന്ന് കടന്നു പോവുകയാണ്. ഒന്ന് നിന്ന് വിളിച്ചാൽ അവിടുന്ന് നിൽക്കും, നിന്റെ വിടി കേട്ട് നിന്നെ നിൽക്കും. എന്നിട്ട് ചോദിക്കും, തമ്പുരാൻ എന്താണ് വേണ്ടത്? നമുക്ക് ഈശോയുടെ പറയാം, ഈശോയെ അനുഗ്രഹിക്കണം, എന്നെയല്ല ഈ മക്കളെ മുഴുവനും അനുഗ്രഹിക്കണം. അവരുടെ കണ്ണുനീരിനെ അങ്ങ് കാണണം, അവരുടെ വേദനകളെ അങ്ങ് കാണണം. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയായി, സ്നേഹമായി, സന്തോഷമായി ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെയും ഈശോയുടെ സന്നിധിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിലാഷ, ജിൻസി, എബി, അൻസിബിൽ, ആന്റണി ആൻഡ് എലിക്ട, ആൻറ്റോ ആൻഡ് ലിജി, ആൻറ്റോ ആൻഡ് ലിസി, ആൻറ്റോ മാത്യൂസ് ആൻഡ് ലിജു, ആന്റണി ആൻഡ് ജോയിസ്, അനൂപ് ആൻഡ് ശാമിനി, അരുൺ ആൻഡ് അന്ന, അരുൺ ബാബു ആൻഡ് വീണ, ആഷ്ലി ആൻഡ് ക്രിസ്റ്റി, അശ്വിൻ ആൻഡ് സീതൾ, ബൈജു ആൻഡ് രാജി, ബിനോയ് ആൻഡ് റുബീന, ബോബിൻ ആൻഡ് ഷെറി, ചിനുമതി ആൻഡ് മാലതി, ഡാറിൽ ആൻഡ് ഗീത, ഡേവിഡ് ആൻഡ് ഡാലിയ, ഡേവിഡ് ആൻഡ് മേഴ്സി, ഡോൺ ആൻഡ് രശ്മി, ദീപക് ആൻഡ് ധനശ്രീ, ദീപു ആൻഡ് ലിറ്റിന, ഡൊമിനിക് ആൻഡ് മോനിക. ഈ ദമ്പതികളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈശോയെ ഇവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ദാഹത്തോടെ സ്നേഹത്തോടെ ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിയിൽ ആണ് കുടുംബജീവിതം പലപ്പോഴും ആശീർവദിക്കപ്പെടുന്നത്. വിശുദ്ധ ബലിയുടെ ആ ഒരു ആഘോഷത്തിൽ, ആ നിമിഷങ്ങളിൽ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ട് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ സന്താന പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. വിവാഹമെന്ന കുദാശ നൽകുന്ന വലിയ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾക്കുള്ള അനുഗ്രഹം, കുഞ്ഞുങ്ങളെ ലഭിക്കുവാനുള്ള അനുഗ്രഹം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ അനുഗ്രഹത്തിന് കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ദമ്പതികളുടെ ജീവിതത്തിൽ, അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈശോയെ കുടുംബയൂത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് അങ്ങ് തന്നെ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ, അവരുടെ മേൽ കൃപ തോന്നണമേ, അവരെ അനുഗ്രഹിക്കണമേ, കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 49-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫിൻ്റെ ഗോത്രത്തെ അനുഗ്രഹിച്ചുകൊണ്ട് യാക്കോബ് നൽകുന്ന അനുഗ്രഹമാണ്. സർവശക്തനായ ദൈവത്തിനെ അനുഗ്രഹിക്കും, മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹം നിനക്കുണ്ടാകട്ടെ. ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹം നിനക്കുണ്ടായിരിക്കട്ടെ. ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ നിനക്ക് ലഭിക്കട്ടെ, നിന്റെ ഗോത്രം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസഫിനെ പിതാവായി യാക്കോബ് അനുഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
നമുക്ക് പ്രാർത്ഥിക്കും. ഈ മക്കളുടെ മേൽ ഈശോയെ കരുണ തോന്നണമേ. പൂർവിതാക്കൾക്ക് അങ്ങ് കൊടുത്ത വലിയ അനുഗ്രഹം, സന്താന സൗഭാഗ്യത്തിൻ്റെ കൃപ ഈ മക്കളുടെ മേലും അങ്ങ് നീട്ടണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം, നിന്നുകൊണ്ട് നിന്റെ മേൽ എനിക്ക് കലിവ് തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ദൈവം, എൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം, ഈ നിമിഷം സ്നേഹത്തോടെ നമ്മളോടും പറയും, എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ളതാണെന്ന് പറയുന്ന ദൈവം, ഈ മക്കളുടെ ജീവിതങ്ങളിലും അനുഗ്രഹമായിട്ട് കൃപയായിട്ട് എഴുന്നള്ളി വരും. തീർച്ചയായും ഈ മക്കളെ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ദാഹത്തോടെ ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എഡ്ഗർ ആൻ ലീമ, ഫിറോസ് ആൻ രേഷ്മ, ഫ്രാൻസിസ് ആൻ അനു, ജോർജ് ആൻ സോളി, ഗ്ലാഡ്വിൻ ആൻ ബ്രെനല, ജാക്സൺ ആൻ ഷെറിൻ, ജെംസൺ ആൻ സ്റ്റെയിനി, ജെനിജോ ആൻ ശാലിനി, ജെറിൽ ആൻ സ്റ്റെഫി, ജിതിൻ ആൻ സ്നേഹ, ജോബി ആൻ ജിനി, ജോയൽ ആൻ ബിന്ദു, ജോൺ ആൻ ലിൻഡ, ജോജോ ആൻ രാജി, ജോസ് ആൻ ത്രേസ്യ, ജോസഫ് ആൻ അനറ്റ്, ജോയി ആൻ ഡെലീഷ, ജസ്റ്റിൻ ആൻ ലയന, കോവ ആൻ അലീസ, കിരൺ ആൻ അനു, കിരൺ ആൻ ടിനു, ലിജേഷ് ആൻ ടിൻസി, ലോനപ്പൻ ആൻ ശോഭ, മന്ദാർ ആൻ പ്രിയങ്ക, മിനു പരാഗ്, നിക്സൺ ആൻ ജോഫി. ഈ ദമ്പതികളെയും ഇവരുടെ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധി സമർപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ അവരുടെ ആഗ്രഹത്തെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദമ്പതികൾക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. വലിയ സ്നേഹത്തോടെ ഈ മക്കളുടെ മേല് ഈശോയുടെ കരുണ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് എല്ലാ വിശ്വാസികളോടും ചേർന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നിന്റെ കൃപകളുമായി എഴുന്നള്ളി വരണമേ. തടസ്സങ്ങൾ എടുത്തു മാറ്റുന്ന, ബന്ധനങ്ങൾ അഴിച്ചു കളയുന്ന ഈശോയെ നിന്റെ കൃപ ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ കുടുംബജീവിതത്തിലേക്ക്, ഇവരുടെ സ്നേഹബന്ധത്തിലേക്ക് അങ്ങ് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ നിന്റെ നാമത്തിൽ ഈ നിമിഷം അവയെല്ലാം ഈശോയെ നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ, കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, നോഹയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. സന്താന പുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ആദത്തിനും ഹവ്വായിക്കും കൊടുത്ത അതേ അനുഗ്രഹം, ഒരു മഹാപ്രളയത്തിന് ശേഷം എല്ലാം നശിച്ചു നിൽക്കുമ്പോഴും ദൈവം നൽകുന്ന വീണ്ടുമുള്ള അനുഗ്രഹം അതുതന്നെയാണ്, സന്താന പുഷ്ടിയുണ്ടായി പെരുകി വർദ്ധിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നതാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത വേദനയിൽ വിഷമിക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. അതുകൊണ്ടല്ലേ ആദത്തിന് ഹവ്വായെ നൽകി അനുഗ്രഹിച്ചത്, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ ഭൂമി മുഴുവൻ നിറയട്ടെ എന്ന്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ സ്നേഹം ഈ മക്കളുടെ മേലെ കരുണയായിട്ട് നീട്ടണമേ. ഇവരുടെ ജീവിതങ്ങളിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്, അവഗണനയുടെയും തെറ്റിദ്ധാരണയുടെയും ഒക്കെ ഒറ്റപ്പെടലുകളുടെയും ഒക്കെ വേദനകളുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും.
കാരണം കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ജീവിതത്തിൽ തളർത്തുന്ന പല കാരണങ്ങളുണ്ടാകാം. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയും ഈ മക്കളെ ഒത്തിരി തളർത്തുന്നുണ്ടാകും, വേദനിപ്പിക്കുന്നുണ്ടാകാം. ആരോരും ഇല്ലല്ലോ, ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് ചിലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ പ്രവാചകനിലൂടെ ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്, എന്തുമാത്രം വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളട്ടെ, കർത്താവാണ് നിന്റെ ബലം. ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. 23 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇതൊരു കുറവായിട്ട് നിന എൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈശോയോട് പറയുക, ഈശോയെ നിന്റെ തിരുവചനത്തിൻ്റെ ആ ഉറപ്പിൽ എൻ്റെ ജീവിതത്തിൽ കരുണ തോന്നണമേ, ആ തിരുവചനത്തിൻ്റെ വാഗ്ദാനം എന്നിൽ പൂർത്തിയാക്കണമേ. വലിയൊരു കുറവായ സന്താനമില്ലാത്ത ഒരു വലിയ കുറവ് എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വാഗ്ദാനത്തിൻ്റെ കൃപ എന്നിൽ പൂർത്തിയാക്കി ഈശോയെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്ന നിമിഷം ഈശോ കുറവുകളെടുത്തു മാറ്റും, ജീവിതത്തിൽ ഉള്ള വേദനകൾ എടുത്തു മാറ്റും. നിന്റെ ശരീരത്തിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ ഈശോ ഈ നിമിഷം അതെല്ലാം പരിഹരിച്ചെടുത്തു മാറ്റും. കൃപ ധരിക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകും. ഈശോയുടെ പക്കൽ ഈ മക്കളെ എല്ലാവരും ഓർത്തുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പോളാൻ ബിനു, ഫിൽസനാൻ ആൻമരിയ, പിന്റുവാൻ സലൂമി, പ്രസാദ് പി ലൂക്കോസാൻ മിന്നുവാൻ, റാഫേലാൻ സോഫിയ, രതീഷാൻ സുമിത, റഹാനാൻ തക്തീസ്, റജിയാൻ അഷ്മി, റെറ്റ്സ്റ്റിയാൻ ദീപ, റിജോണാൻ ആൻസി, രോഹിതൻ ഷലക്, രോഹിതൻ വിദ്യ, റോണിയാൻ ഡോണ, റസലാൻ സോഫി, സച്ചിനാൻ ഗൗരി, സച്ചിനാൻ സിംന, സജിയാൻ ബിന്ദു, സജ്നീച്ചാൻ ബെൻസി, സന്തോഷാൻ പ്രമീള, സെബിൻ ആൻ റൂബി, ഷിബിൻ ആൻ വിൻഷ, ഷിജു ആൻ മഞ്ജു, സിജോ ആൻ റിയ, സോജോ ആൻ അൽഗ, ടിംസൺ ആൻ ദീപ, വിജയ് ആൻ ഷൈനി, വിനീത് ആൻ സിജി, വിൻസെന്റ് ആൻ സിജി, വിനീത് ആൻ കൃതി ഷെട്ടി, വില്യം ആൻ ലിഡിയ, അനുമോൾ ആൻ പിനോയി, അഗസ്റ്റിൻ ആൻ അനിത്, സെബിൻ ആൻ നീവസ്, അമിത് സേത്തിയ ആൻ പൂജ സേത്തിയ, ക്ലിഫ്റ്റൻ ആൻ സിൽവിയ, അലക്സൻ കാജൽ, യുവരാജൻ ശ്രീവിദ്യ, അലോഷ്യസ് ആൻ റീന, നിലേഷൻ വെറോനിക്ക, ശിവരാജൻ പ്രജക്ത, സന്ദീപൻ ജെറീൻ, നവീൻ ആൻ ലീന, മിസ്റ്റർ മിസ്സിസ് സനിയാൽ, മിസ്റ്റർ മിസ്സിസ് ബാല, ജെസിൽ ആൻഡ് ടിൻസി, റോബിൻ ആൻഡ് ജിൻസി, വെറോനിക്ക ആൻഡ് നോയൽ ഫെർണാണ്ടസ്, ഫ്ലോയിഡ് ആൻഡ് ഡയാന, സാവിയോ ആൻഡ് മിക്കി, മാത്യു ആൻഡ് ഷാർമിള, സിംസൺ ആൻഡ് അനിറ്റ, മേരി ആൻഡ് ലിബിൻ, ലോയിഡ് ആൻഡ് സിജി, ഇവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ, കരുണയുള്ള ദൈവമേ, കരുണ തോന്നണമേ, കുഞ്ഞിന് നൽകി ദമ്പതികളെ അനുഗ്രഹിക്കണമേ. കരുണ എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം എടുത്തു മാറ്റി ഈ ദമ്പതികളെ, ഈ മക്കളെ, നിന്റെ പ്രിയപ്പെട്ട ഈ മക്കളെ ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ നിന്റെ നാമത്തില് സകല ബന്ധനങ്ങളും സകല തടസ്സങ്ങളും നിന്റെ നാമത്തില് പൂർണ്ണമായിട്ട് അഴിഞ്ഞു പോകട്ടെ. ഗർഭം ധരിക്കുവാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ശാരീരിക തടസ്സങ്ങളുണ്ടെങ്കിൽ ഈശോ നിന്റെ നാമത്തിൽ അതെല്ലാം പൂർണ്ണമായിട്ട് സുഖപ്പെടട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുണ്ടാകുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഈ മക്കളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ, മാനസിക തടസ്സങ്ങൾ, ശാരീരിക തടസ്സങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്തിൽ അതെല്ലാം വിട്ടുപോകട്ടെ എന്ന് ഈശോയെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇവരോട് കരുണയുണ്ടാകണമേ. കരുണ തോന്നണമേ, പാപിയാണെങ്കിലും കരുണ തോന്നണമേ.
പരിശുദ്ധ വിജയമാതാവിനോട് ചേർന്നാണല്ലോ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ വിജയമാതാവ് വലിയ ശക്തിയായിട്ട് മാധ്യസ്ഥമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഈ അമ്മയെ വിളിച്ച് അപേക്ഷിച്ചാൽ, അമ്മയെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ ഈശോയ്ക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ വിജയമാതാവിനോട് ചേർന്ന് കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും കാരുണ്യവാനായ കർത്താവേയും ദൈവപുത്രന്റെ അമ്മയാകുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത പരിശുദ്ധ വിജയമാതാവ് വഴി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന വളരെയധികം ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങളും അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതികളുടെയും കണ്ണുനീരും ഹൃദയവേദനയും അമ്മേ വിജയമാതാവേ കാണണമേ. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിന്റെ വേദന ദൈവപുത്രന്റെ മുമ്പിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയെ കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിച്ച മാതാവേ, ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ പ്രിയ മകനോട് അപേക്ഷിക്കണമേ. വിശ്വസിച്ച് അമ്മയിൽ ആശ്രയം വയ്ക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ വിജയമാതാവേ, ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ഈ ദമ്പതികളിൽ തടസ്സമായി നിൽക്കുന്ന ശാരീരിക വൈകല്യങ്ങളെ എടുത്തു മാറ്റുവാൻ ഈശോയോട് പറയണമേ. അമ്മേ മാതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ ഗാകുൽത്തായിൽ ചിന്തിയ തിരു രക്തത്താൽ അവരിലുള്ള പാപക്കറകളെയും ജീവിത അശുദ്ധിയെയും കഴുകി വിശുദ്ധീകരിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും അന്തർക്ക് കാഴ്ച നൽകുവാനും ഉടന്തരെ നടത്തുവാനും ഈശോ ഉയർത്തിയ അതേ സൗഖ്യത്തിന്റെ കരങ്ങൾ ഇന്ന് ഇവരുടെ നേരെ നീട്ടുവാൻ അവിടുത്തെ പ്രിയ മകനോട് പ്രാർത്ഥിക്കണമേ. മരുന്നും ലേപനവും വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെടുന്നിടത്ത് ശൂന്യതയിൽ നിന്നും സർവ്വതും സൃഷ്ടിച്ച ദൈവത്തിന് ഇവരെ രക്ഷിക്കുവാൻ കഴിയുമെന്നും ദൈവഹിതമെങ്കിൽ ഇവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ അനുഗ്രഹം നൽകുമെന്നും അമ്മേ മാതാവേ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രതീക്ഷയോടും പ്രത്യാശയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി പരിശുദ്ധ വിജയമാതാവ് വഴി ഞങ്ങളോട് വലിയ കാരുണ്യം കാണിക്കുന്ന ദൈവത്തിന് ഈ എളിയ പ്രാർത്ഥനകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെ സമർപ്പിച്ച് നിമിഷം പ്രാർത്ഥിക്കുക. ഈശോയുടെ കൃപ എഴുന്നള്ളി വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഈശോയുടെ വലിയ ദാനം ഈ മക്കൾ സ്വീകരിക്കുവാനുള്ള യോഗ്യത ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവരെ സമർപ്പിച്ച് പൂർണ്ണമായിട്ട് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്നുകൊണ്ട് നമ്മളിവിടെ പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെയും ഈശോയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഈശോ, നിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും എല്ലാ പീഠങ്ങളും എല്ലാ ബന്ധനങ്ങളും നിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികൾ നിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി കുടുംബത്തെയും മക്കളെയും ഒക്കെ ബാധിച്ചിട്ടുള്ള വന്ധ്യതയുടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ഈശോയെ നിന്റെ നാമത്തിൽ അതെല്ലാം പൂർണ്ണമായി വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ കുറവുകൾ നിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക തടസ്സങ്ങൾ ഈശോ നിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ തടസ്സങ്ങൾ ഈശോയെ നിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ, വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെടുന്നിടത്ത് കടന്നു വന്ന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്ന നിന്റെ കൃപയിൽ ഈ മക്കളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയുണ്ടാകണമേ, കരുണയാകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ ദുരിതങ്ങളിൽ നിൻ മുഖം കാണുവാ കൃപയേ ഗണേ നീ കനിയേണമേ. എൻ്റെ ദുരിതങ്ങളിൽ നിൻ മുഖം കാണുവാ കൃപയേ ഗണേ
സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ അങ്ങേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും. നിവൃത്തനായ അബ്രഹാമത്തിന്റെ സ്വാഗ്നേഹനായുടെ കണ്ണുനീരിൽ അലിവുതോന്നിയ ശമുവേലിനെയും വന്ധ്യായ എലിസബത്തിനെ യോഹന്നാനെയും നൽകിയവരുടെ ദാമ്പത്യത്തെ അനുഗ്രഹിച്ച കർത്താവേ, സന്താനലബ്ധിക്കായി പ്രാർത്ഥിക്കുന്ന ഇവരെ അവിടുന്ന് തൃക്കൺ പാർക്കേണമേ. ഗർഭധാരണത്തിന് തടസ്സമായി നിൽക്കുന്ന ഇവരിലുള്ള എല്ലാ കുറവുകളെയും പരിഹരിച്ച് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിനെന്ന് ആദത്തോട് പറഞ്ഞ അനുഗ്രഹവചനം ഇവരോട് മരളി ചെയ്യണമേ. അങ്ങനെ സന്താനലബ്ധിയിൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങേ മുഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഇവർക്ക് അനുഗ്രഹം നൽകണമേയെന്ന് പരിശുദ്ധ വിജയമാതാവിന്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം ഒത്തിരി കൃപ ചൊരിഞ്ഞ നിമിഷങ്ങളാണല്ലോ. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. വലിയ കൃപകളാണ് ഈ ദിവസങ്ങളിൽ ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിനും ശരീരത്തിനും ഒക്കെ വലിയ സന്തോഷം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഭക്തിയിൽ വളരുവാനുള്ള വലിയ കൃപ, ആത്മീയ കാര്യങ്ങളോടുള്ള കൂടുതലൊരു തീഷ്ണതയൊക്കെ ഈശോ ഈ ദിവസങ്ങളിൽ നമുക്ക് ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. ചോദിക്കാതെ തന്നെ ആ കൃപകൾക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് ഈ ദിവസം ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ഈശോയെ വലിയ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് തലകുനിക്കാം. ശുദ്ധ ശരീരത്താലും ഇലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം ഗണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Thank you.
നാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ ശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ വല്ലവനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ துணையா